ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്ന് വന്നിരിക്കുന്നത് സിമ്പിളും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു ചിക്കൻ പിസയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റിൽ തന്നെ വീട്ടിൽ എങ്ങനെ ഒരു സിമ്പിളായിട്ടൊരു ചിക്കൻ പിസ റെഡിയാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പം ഇനി നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അതിനായിട്ട് നമ്മൾ 2.5 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. അത് 250 ml കപ്പിലാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് അരിപ്പയിലൊന്ന് അരിച്ചെടുക്കണം. നമുക്ക് 1/2 കപ്പ് ചെറിയ ചൂടുവെള്ളത്തിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ ഈസ്റ്റും 1 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു 10 മിനിറ്റ് മൂടി വെച്ച് നല്ലോണം ഒന്ന് പൊങ്ങട്ടെ. അതുവരെ നമുക്കത് മൂടി വെച്ചേക്കാം. ഇനി നമ്മൾ അരച്ചു വച്ചിരിക്കുന്ന പൊടിയിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ ഈസ്റ്റ് നല്ലോണം 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പൊങ്ങി വന്നിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഓയിലും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം. ആ ഉപ്പും ഓയിലൊക്കെ പൊടിയിൽ നല്ലോണം പിടിക്കട്ടെ. പിന്നെ നമ്മൾ ആ ഈസ്റ്റ് അത് വെച്ചിട്ട് നല്ലോണം ഒന്ന് കുഴച്ച് കൊടുക്കാം. അത് ചപ്പാത്തിയുടെ ഒരു നമ്മൾ ചപ്പാത്തി മാവ് എങ്ങനെയാണ് കുഴക്കുന്നത് അതേ ഒരു കൺസിസ്റ്റൻസിയിൽ വരണം. നല്ല കട്ടിയാവരുത്, ഒരു നേരിയ ചെറിയ ലൂസ് വേണം. അതിൽ നമുക്ക് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് ഒരു നനഞ്ഞ ടവല് വെച്ചിട്ട് മൂടി വയ്ക്കാം. ഒരു 2 മണിക്കൂർ വയ്ക്കുമ്പോഴേക്കും മാവ് നല്ലോണം പൊങ്ങും. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മാവ് നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഒന്നും കൂടി അത് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് പിസ ഉണ്ടാക്കാം. അപ്പോൾ കുറച്ച് ഓയിൽ ഞാൻ സ്പ്രെഡ് ചെയ്തിട്ടാണ് കേട്ടോ പരത്തി കൊടുക്കുന്നത്. ബേസ് ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ നമ്മൾ പരത്തിയെടുക്കേണ്ടത്. കനം കുറയാൻ പാടില്ല, നല്ല കനത്തിൽ വേണം. ഇതുപോലെ കുത്തിക്കൊടുക്കണം, പൊങ്ങി വരാതിരിക്കാനായിട്ടാണ്. അല്ലെങ്കിൽ കൊമളകൾ വരും, അതുകൊണ്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് കുത്തിക്കൊടുക്കണം. അപ്പോൾ 10 മിനിറ്റ് ഞാൻ പ്രീ ഹീറ്റ് ചെയ്യാൻ ഓവൺ വെച്ചിട്ടുണ്ടായിരുന്നു. 160 ഡിഗ്രിയിലാണ് വെച്ചിരിക്കുന്നത്. ടോപ്പ് കേക്കിൻ്റെ നമ്മൾ സാധാരണയായിട്ട് ചെയ്യുന്നത് പോലെ ടോപ്പ് ബോട്ടം ഓൺ ആക്കിയിടണം. പത്ത് മിനിറ്റിന് ശേഷം നമുക്ക് ബേസ് വെച്ചിട്ട് ശരിയാക്കിയെടുക്കാം. സോറി, 10 മിനിറ്റ് അല്ല കേട്ടോ, 15 മിനിറ്റ് വേണം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്കതെടുത്തിട്ട് പിസയുടെ സോസ് തേച്ച് കൊടുക്കാം. പിസയുടെ സോസൊക്കെ നമുക്ക് ഇപ്പോൾ മാർജിൻ ഫ്രീ എന്നൊക്കെ കിട്ടും. അത് വാങ്ങിയിട്ട് നമുക്ക് അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് നമുക്ക് ചീസ് ഇട്ട് കൊടുക്കാം. ചീസ് നല്ലോണം എല്ലായിടത്തും ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ നമ്മൾ ചിക്കൻ, മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി, അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് വറുത്തെടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തതാണ്. പിന്നെ അതിലേക്ക് നമുക്ക് ഒനിയൻ ചേർത്ത് കൊടുക്കാം. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചീസും കൂടി ഇട്ട് കൊടുക്കണം. ക്യാപ്സിക്കം, അതുപോലെ തക്കാളി, അങ്ങനെയൊക്കെ നമുക്ക് വെക്കാം കേട്ടോ. ഞാൻ അത് ഞങ്ങൾക്ക് അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് അതൊന്നും യൂസ് ചെയ്തിട്ടില്ല. പിന്നെ ഒരു 5 മിനിറ്റും കൂടി നമുക്ക് ഹീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ പിസ്സ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ശരിക്കും ഒറിജിനൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പിസ്സയുടെ അതേ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും ഇതുപോലുള്ള അടിപൊളി വീഡിയോസുമായിട്ട് ഞാൻ വരും ഇൻഷാ അള്ളാ. താങ്ക്സ് ഫോർ വാച്ചിങ്.